ടു മൈ ഡ്രീം വോക്സ്. ഞാൻ ജിസ്മി ജിസ്പോൾ. അപ്പം ദേ രാവിലെ എഴുന്നേറ്റപ്പം 8:30 അത് മേഡൻ വിളിച്ച് എഴുന്നേപ്പിച്ചാണ്. ക്ലൈമറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 17 ഡിഗ്രി. അപ്പം ഇനിയിപ്പം നമ്മുടെ സമ്മറൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ജാക്കറ്റോ ക്യാപ്പോ സോക്സോ ഗ്ലൗസോ ഒന്നും വീട്ടിൽ ഉപയോഗിക്കേണ്ട. നല്ല ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള പോലെ, നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് നടക്കാനായിട്ട് പറ്റും. പക്ഷേ അതേ ടൈമിൽ തന്നെ കേരളത്തിലത്തെ ടെമ്പറേച്ചർ കണ്ടപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി. 32 ഡിഗ്രി. ശരിക്കും പറഞ്ഞാൽ വെന്തുരുകുന്നുണ്ടാവും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്കിപ്പം ആനുവൽ ലീവ് ആണ് കേട്ടോ, ഒരാഴ്ച. ഭയങ്കര പ്രൊഡക്റ്റീവ് ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച ആനുവൽ ലീവ് എടുത്തു. പക്ഷേ ഒരു കാര്യമില്ല, ഇച്ചാന് ഡ്യൂട്ടി ഉണ്ട്. ഞാനും ഏടനും കൂടെ പകൽ മുഴുവൻ വീട്ടിൽ കിടന്ന് തല്ലുകൂടും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം എങ്ങടെങ്കിലും പുറത്തോട്ട് പോകും. ഇത് തന്നെയാണ് റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ലേറ്റായിട്ടാണ് എഴുന്നേക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ എഴുന്നേറ്റിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ഇച്ചാൻ രാവിലെ 7 മണി 8 മണിയാകുമ്പോൾ തന്നെ ഇച്ചാൻ എഴുന്നേറ്റ് പോവും. പിന്നെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ എഴുന്നേക്കും. അപ്പം അതെ, ആദ്യം ഞാൻ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈസി പീസി റെസിപ്പിയാണ്. നമ്മുടെ എയ്ഡൻ ചായ വേണ്ടാന്ന് പറഞ്ഞു 8:30 9 മണിയൊക്കെ ആയില്ലേ. അപ്പോൾ പുള്ളിക്ക് ചായ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ദേ പതുക്കെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുവാണ്. അപ്പോൾ ഇപ്പോഴായി പിന്നെ ചില ദിവസങ്ങളിൽ പാല് ചീത്തയാവുന്നുണ്ട്. അത് കാരണം കൊണ്ട് എപ്പോഴും ചെക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പിന്നെ തലേ ദിവസം ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് രാവിലെ ഇച്ചാനും പോകാനുള്ള കാരണം കൊണ്ട് ഇച്ചാനപ്പം എടുത്ത് കഴിച്ചിട്ട് പോയി. ബാലൻസ് ഉള്ളത് ഉപ്പുമാവ് ഇവിടെയുണ്ട്. കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻകറി, നല്ല തേങ്ങാപ്പാലൊഴിച്ച മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്തേ, നമ്മുടെ ചായ റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് ടീ എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു 2 മിനിറ്റാണ് വെച്ചുള്ളൂ. അപ്പോഴത്തേനും ഇത് ഇങ്ങനെ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഒരു സ്പൂണും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് കുറച്ച് പതയൊക്കെ വരും. അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ പുത്രാദിക്ക് ഉപ്പുമാവൊന്നും പിടിച്ചില്ല, പുള്ളിക്കത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ഞാനതിൽ കുറച്ച് ഉപ്പുമാവും കൂടി ഇട്ട് നമ്മുടെ മീൻകറിയൊക്കെ ഒഴിച്ച് ഒന്ന് നന്നായി ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. എയ്ഡനാണെങ്കിൽ കേക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എന്തേ, പുള്ളി സൈഡിലിരുന്ന് ആ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ച് അതിൽ നിന്നിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഉപ്പുമാവും കഴിച്ചു. അപ്പം അത്രയേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മീൻകറി ഉള്ള കാരണം കൊണ്ട് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ചോറ് തിളപ്പിച്ചു, ചോറ് ഒഴിച്ചു കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന മട്ടരി, എല്ലാതരം അരിയും കിട്ടും, നമ്മൾ മട്ടരിയാണ് മേടിക്കുന്നത്. പക്ഷെ ഭയങ്കര കളറാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകണം, അല്ലെങ്കിൽ പിന്നെ ചോറ് പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പം ഇന്ന് ഇച്ചാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് പ്രിമാർക്ക് വരെ ഇന്ന് പോയിട്ട് എയ്ഡിന് കുറച്ച് ടീഷർട്ട് മേടിക്കണം. എയ്ഡിൻ്റെ ഷർട്ടുകളൊക്കെ ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ലെങ്ത് പറഞ്ഞു തുടങ്ങി ആൾ പൊക്കം വയ്ക്കുന്ന കാരണം കൊണ്ട്. അപ്പം പ്രിമാർക്ക് വരെ പോകാമെന്ന് ഇച്ചാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ പുള്ളിക്ക് ന്യൂഡിൽസ് വേണമെന്ന് പറഞ്ഞ് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എനിക്കറിയാം ന്യൂഡിൽസ് കൊള്ളില്ല, ഹെൽത്തി അല്ല എന്നെല്ലാവരും പറയും. പക്ഷേ എൻ്റെ ചേച്ചി പറയണ പോലെ നിനക്കൊരു കുഞ്ഞുണ്ടായി കഴിയുമ്പം അത് ഹെൽത്തി ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് അപ്പം അറിയാമെന്ന് പറയാം എൻ്റെ ചേച്ചി. അപ്പം എന്ത് ചെയ്യുക, അതൊക്കെ കഴിഞ്ഞാൽ വന്നപ്പോൾ നമ്മൾ പ്രിമാർക്കിലോട്ട് പോവുകയാണേ. പ്രിമാർക്ക് എന്ന് വെച്ചാൽ യുകെയിലെ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഷോപ്പാണത്. ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ജെൻസ് വെയർ, വിമൻസ് വെയർ, കിഡ്സ് വെയർ, ഫുഡ് വെയർ, മേക്കപ്പ് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഹോം ഡെക്കോർ കാര്യങ്ങൾ, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ പ്രിമാർക്ക് എന്നുള്ളത്. അപ്പം പ്ലിമൗത്തിലാണെങ്കിൽ ഡ്രേക്ക് സർക്കസ് എന്ന് പറയുന്ന ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള പ്രിമാർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ചില ആൾക്കാർ പറയും ഇവിടുത്തെ ചീപ്പായത് കാരണം കൊണ്ട് തന്നെ, വില കുറവുള്ള കാരണം കൊണ്ട് തന്നെ മെറ്റീരിയൽസ് ക്വാളിറ്റി കുറവാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല മെറ്റീരിയൽസ് നമുക്ക് കിട്ടും. ചീപ്പായിട്ടുള്ള കൊള്ളില്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസും ഉണ്ട്. പക്ഷെ നമ്മൾ നോക്കിയെടുത്താൽ മതിയാവുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്.
ദേ ഞാന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, പക്ഷെ അല്ലറ ചില്ലറ സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ടും തന്നെ ഒരു സൺഗ്ലാസ് ആണ് ഇത്. എയ്ഡിനുള്ളതാ, ഇപ്പം ഭയങ്കര സമ്മർ ഒക്കെ ആവുമല്ലേ, ഇനോ ഭയങ്കര വെയില് കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ പുറത്തു പോകുമ്പോൾ എപ്പോഴും സൺഗ്ലാസ് വെക്കണം, അങ്ങനെ വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഞങ്ങൾ വെക്കുമ്പം എയ്ഡന് ഭയങ്കര ഇതാണ്. അപ്പം എയ്ഡൻ ഞങ്ങളുടെ ഗ്ലാസ് വാങ്ങിച്ചു വെക്കും, പക്ഷെ നമ്മുടെ വലുതല്ലേ, അപ്പം പറ്റില്ലല്ലോ. അപ്പം അവന് ഞങ്ങളൊരു സൺഗ്ലാസ് വാങ്ങിച്ചു, കിഡ്സിൻ്റെ ആണ് സംഭവം. ഇതിന് വലിയ ഇതില്ല കേട്ടോ, ഇതിന് 2 pounds ഉള്ളൂ, അതായത് നമ്മുടെ നാട്ടിലത്തെ 200 rupees എന്നൊക്കെ പറയും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇതൊരു ഹോം ഡെക്കോറാണ്, അതായത് ലവ് ലിവ്സ് ഹിയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ ഡോറിലൊക്കെ എവിടെയെങ്കിലൊക്കെ തൂക്കിടാം. ഇതൊരു ഹോം ഡെക്കോറായിട്ട് ഇതിൻ്റെ ഒരു 50 pence ഉള്ളൂ കേട്ടോ, അതായത് നമ്മുടെ നാട്ടിലത്തെ 50 rupees. പിന്നെ അടുത്തത് ഒരു ഹോം ഡെക്കോറാണ്. ഇതെന്ന് വെച്ചാൽ സ്പ്രിംഗ് ഓഫ് പേൾസ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാന്റ് ഉണ്ട്, ബീറ്റ്സ് പ്ലാന്റ്. ഇത് കണ്ടാലറിയാം, ഇത് ശരിക്കും ഫേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഹോം ഡെക്കോറാണ്, ഭംഗിക്ക് വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നാളായി തപ്പിണ്ട് നടക്കായിരുന്നു. ഇത് അറിയില്ല കേട്ടോ, ഇത് 2 pounds ഉള്ളൂ, അതായത് ഒരു 200 rupees വരും നമ്മുടെ നാട്ടിലത്തെ. നല്ലതല്ലേ. പിന്നെ അടുത്തത് ഡ്രസ്സുകളാണ് കേട്ടോ. എയ്ഡന് കുറച്ചധികം ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, കുറച്ചധികം നല്ല, ഒരു 5-6 വാങ്ങിച്ചിട്ടുണ്ട് എയ്ഡന്. അപ്പം ഇത് ഒരു 2 T-shirt ഇത് 3 pounds ആണ് കേട്ടോ. അതിന് ഈ രണ്ടെണ്ണത്തിനും കൂടിയിട്ട് ഒരെണ്ണം ഇത്, പിന്നെ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ കളറ് വേറെ ഉണ്ട്. എൻ്റെ ഇത് പ്ലെയിനാണ് കേട്ടോ, ഇത് പ്ലെയിനാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഇത്, എൻ്റെ പാഗൊക്കെ പോയി, ഇതാണ്. ഇത് എത്ര പൗണ്ടാണ്, ഇത് 3 pounds തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ, മെറ്റീരിയൽ ഇങ്ങനെ കോട്ടൺ ടൈപ്പ് ഒന്നല്ല, നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇത് വേറൊരു ടീഷർട്ടാണ് അവന് മേടിച്ചേക്കണത്, ഇത് പക്ഷേ 2.5 pounds ഉള്ളൂ കേട്ടോ, ഇത് 2.5 pounds, ഇത് നല്ലതാണ്. പിന്നെ വേറൊരു ടീഷർട്ട്, ഇതിന് ഇത് 2 pounds ഉള്ളൂ കേട്ടോ, അത് ഇത് എത്ര, ഇത് 2 pounds, ഇതിങ്ങനെ ഒരു ടീഷർട്ട്. പിന്നെ വേറൊരെണ്ണം ഇത്, ഇതൊക്കെ നല്ല മെറ്റീരിയൽ, നമ്മൾ നോക്കിയെടുക്കണം, നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും കേട്ടോ. ഇതും നല്ല മെറ്റീരിയൽ തന്നെയാണ്, ഇതും 2 pounds ഉള്ളൂ കേട്ടോ ഈ ഒരു ടീഷർട്ടിന്. അപ്പം എയ്ഡിന് അത്രയും ഡ്രസ്സാണ് എടുത്തത്. പിന്നെ വേറൊരു ഹോം ഡെക്കോർ, ഇത് എത്ര, ഇത് ഇത് 1 pound ഉള്ളൂ കേട്ടോ, നമുക്ക് വെക്കാം, എടുക്കാൻ പറ്റുമായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇത് വേറൊരു പോട്ടാണേ, ഇത് വേറൊരു പോട്ടാണ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിരിക്കണം. ഓക്കെ, ഇത് 1 pound, ഇത് 1 pound അല്ല കേട്ടോ, ഇത് 2.50, അതായത് ഇത് 2.5 pounds, ഇതാണ് 1 pound. ഓ, ഇത് ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്നപ്പോൾ ഞാൻ വിചാരിച്ചത് 1 pound ആണ്, ജസ്റ്റ് ഇത് എടുത്തിട്ട് പോന്നു. അപ്പം മിക്കതും ബില്ലിൽ അത് കാണാൻ പറ്റുമായിരിക്കും. മെറ്റൽ പ്ലാന്റ് 1 white box. ശരിയാ, ഭാഗ്യം. ഇത് 2.50, ഇത് 1 pound. ഞാൻ ഒരുമിച്ചിരിക്കണം ഞാൻ വിചാരിച്ചത് 1 pound ആണ് ഞാൻ എടുത്തിട്ട് പോന്നു, പൈസ ഉണ്ട്. അപ്പം അത്രയാണ് ആ കവറിലുള്ളത്. പിന്നെ ഇതിൽ ഇതൊരു മഗ്ഗ്, ഇത് ഈഡന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മഗ്ഗ് കൂട്ടിപ്പോയി. ഇത് ജസ്റ്റ് 1 pound ഉള്ളൂ കേട്ടോ, അത് വലിയ പ്രൈസ് ഒന്നുമില്ല, 1 pound, അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു 100 rupees. പിന്നെ ഇതൊരു മെഴുകുതിരി, എന്താ പറയുക, കാൻഡിൽ ഇല്ലേ, നമ്മൾ പ്രയറൊക്കെ ചെല്ലുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട്, കത്തിക്കാൻ വേണ്ടിയിട്ട്, ഇത് സ്മെല്ല് ഉണ്ട് കേട്ടോ അതിന്. ഇതും ഈ പറഞ്ഞ പോലെ 1 pound ആണ്. പിന്നെ ഇത്, ഇത് ഞാൻ ഇങ്ങനെ റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നമ്മുടെ മുടിയിലിട്ട് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ മുടിയിലിടുന്നത് തന്നെയാണ്, മുടിയിലിടുന്ന കുഷ് തന്നെയാണ്. അപ്പം ഇത് മുടിയിലിട്ട് കഴിഞ്ഞാൽ മുടി ഇങ്ങനെ വലിച്ച് ഊരുമ്പം മുടി പെട്ട്, മുടി കെട്ട് പോയില്ല, എന്ന് വെച്ചാൽ പറഞ്ഞു പോരില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് 1 pound ആണ്. ഇത് എത്ര, പാക്ക് ഓഫ് 12, 12 ഉണ്ട് ഇതിൽ, ഇതിന് 1 pound. പിന്നെ ഒരു 4 T-shirt, ഇത് ഞങ്ങൾ നമ്മുടെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും വാങ്ങിച്ചതാണ്. ഇത് ഇത് പ്ലെയിൻ ആണ് കേട്ടോ, ഇത് ജെൻസിൻ്റെ 2 വാങ്ങിച്ചു, 2 ഇത് വീട്ടിലിടാൻ വേണ്ടി വാങ്ങിച്ചത്. ഇത് 4 pounds ആണ് കേട്ടോ, 2 ഓരോന്നിന് 4 pounds വീതം. പിന്നെ ഞാൻ മേടിച്ചത്, ഞാനൊരു ലാവെൻഡർ കളർ മേടിച്ചു, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു, ഇതും 4 pounds ആണ് കേട്ടോ, ഓരോന്നിനും 4 pounds വെച്ചിട്ട്. അപ്പം അങ്ങനെയാണ്, അത്രയും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ട് മേടിച്ചത്. പിന്നെ ഡ്രസ്സുകൾ, അതായത് എയ്ഡന് മേടിച്ചിരിക്കുന്ന ഡ്രസ്സുകളൊന്നും തന്നെ പുള്ളി ഇട്ട് നോക്കിയിട്ടില്ല, ഒന്നും ഇട്ട് നോക്കാനായിട്ട് സമ്മതിച്ചില്ല. അപ്പം അവർ
റീഫണ്ട് ചെയ്യാം ഓർ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുണ്ട്. 20th മുമ്പാണെങ്കിൽ റീഫണ്ട് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. പക്ഷെ ഞാൻ പെട്ടുപോയത് ഇതിലാണ്. ഞാൻ ആക്ച്വലി അത് നോക്കേണ്ടതായിരുന്നു, ഞാൻ നോക്കിയില്ല. ഞാൻ ഈ വില കണ്ടപ്പം ഞാനത് എടുത്തിട്ട് വന്നതാണ്. പക്ഷെ ഇത് രണ്ടും രണ്ടാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുഴപ്പമില്ല, സാരില്ല, ഇങ്ങനെയാലും ഇനിയിപ്പോൾ വേണ്ടല്ലോ, കുഴപ്പമില്ല, ഇരിക്കട്ടെ. അപ്പം അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അപ്പം വീഡിയോ കാണുന്നവർ വീഡിയോ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.